സഹായത്തിനായി ഇനി നെട്ടോട്ടമോടേണ്ട. ജില്ലാ പഞ്ചായത്ത് ഓക്സിജൻ പ്ലാന്റ് 84 ദിവസത്തിനകം യാഥാർത്ഥ്യമാകും. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ചട്ടഞ്ചാൽ വ്യവസായ എസ്റ്റേറ്റിൽ ആരംഭിക്കുന്ന ഓക്സിജൻ പ്ലാന്റിന്റെ തറക്കല്ലിടൽ 7 June തദ്ദേശഭരണ വകുപ്പ് മന്ത്രി MV ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിക്കും. 1,87,00,000 രൂപയ്ക്കാണ് കൊച്ചി ആസ്ഥാനമായുള്ള കെയർ സിസ്റ്റംസ് നൽകിയ ടെൻഡർ അംഗീകരിച്ചത്. 84 ദിവസത്തിനകം നിർമ്മാണം പൂർത്തീകരിക്കണമെന്ന വ്യവസ്ഥയിലാണ് കരാർ അംഗീകരിച്ചത്. ജില്ലയിലെ ആദ്യത്തെ പൂർണ്ണ സജ്ജമായിട്ടുള്ള ഓക്സിജൻ പ്ലാന്റാണിത്. 3 കമ്പനികളാണ് ടെൻഡറിൽ പങ്കെടുത്തത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബു എന്നിവരുടെ സാന്നിധ്യത്തിൽ ഓൺലൈനായി നടന്ന യോഗത്തിലാണ് ടെൻഡർ അംഗീകരിച്ചത്. പദ്ധതി തുകയുടെ 20% മുൻകൂറായി നൽകണമെന്ന ആവശ്യം യോഗം അംഗീകരിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ ഓക്സിജൻ പ്ലാന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടെൻഡർ കാലാവധി 31 അവസാനിക്കുന്നത്. 31 തന്നെ ടെൻഡർ ഓപ്പൺ ചെയ്തു. 31 ഓപ്പൺ ചെയ്യുമ്പോൾ 3 കരാറുകാരാണ് ഉണ്ടായത്. ഒന്ന് ഏറ്റവും ലീസ്റ്റ് കോട്ട് ചെയ്തത് ഒരു ലാൻഡ്സ്കേപ്പ് എഞ്ചിനീയേഴ്സ് സെക്കന്ദരാബാദാണ്. 1,57,00,000 ആയിരുന്നു അവരുടെ എമൗണ്ട്. 1,57,50,000 അവരുടെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കരിയർ ചാർജ് അടക്കം 1,93,12,00,000 വരും. അപ്പോൾ അവരുമായി സംസാരിച്ചപ്പോൾ അവർ ഏറ്റവും ലീസ്റ്റ് കോട്ട് ചെയ്തെങ്കിലും അവർ അവരുടെ കമ്പനി ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. ടെൻഡർ പ്രീ ക്വാളിഫിക്കേഷൻസ് നടപടികൾ അവർ അംഗീകരിക്കുന്നില്ല. അവർക്ക് 90% തുകയും അഡ്വാൻസായി കൊടുത്താൽ മാത്രമേ അവർക്ക് തുടങ്ങാൻ വേണ്ടി കഴിയൂ. അവരെ നമ്മുടെ രാജ്യത്ത് 30 കമ്പനികൾ ചെയ്തു എന്ന് പറയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളൊക്കെ തന്നെ ചെയ്തു, പക്ഷേ കമ്പനികളുടെ ഡീറ്റെയിൽസ് തരാൻ തയ്യാറാവുന്നില്ല. ആ ഒരു കണ്ടീഷനിൽ അവരെ നമ്മുടെ ടെൻഡർ നടപടികളായി അവർ സഹകരിക്കാത്തത് കൊണ്ട് തൊട്ടടുത്ത് കരാർ കൂട്ട് ചെയ്ത 1,98,00,000 മിസ്റ്റർ രതീഷ് കെയർ സിസ്റ്റം കൊച്ചിൻ എന്ന കരാറുകാരനുമായി അന്ന് തന്നെ കമ്മിറ്റി ചേർന്നുകൊണ്ട് സംസാരിച്ചു. അവര് ഒരു അവരോട് ആദ്യത്തെ L1 കോട്ട് ചെയ്ത എമൗണ്ട് 1,87,50,000 ആയിരുന്നു. ആ എമൗണ്ടിന് നിൽക്കാൻ തയ്യാറുണ്ടോ എന്ന് ആദ്യം സംഭവിച്ചതിന് ശേഷമാണ് 1,87,50,000 അവർ നിൽക്കാൻ നെഗോഷിയേഷനിൽ അവർ തയ്യാറായി. അങ്ങനെ അവരെ തിരഞ്ഞെടുത്തു. അവർ ആദ്യത്തെ അവർ പറഞ്ഞെടുത്ത് 3 പ്രോട്ടി പൂർത്തീകരിക്കാനുള്ള കാലാവധി എങ്കിൽ രണ്ടാമത്തെ അവർ 80 കൊണ്ട് പ്രോട്ടി പൂർത്തീകരിച്ചു തരും. 80 കൊണ്ട് പ്രോട്ടി പൂർത്തീകരിച്ചു തരും. 20% അഡ്വാൻസ് കൊടുത്താൽ മതി. അതോടൊപ്പം തന്നെ മറ്റ് ടെൻഡറിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അംഗീകരിക്കാൻ അവർ തയ്യാറായി. അങ്ങനെ കെയർ സിസ്റ്റം കൊച്ചിൻസ് എന്ന കമ്പനിയെ ഓക്സിജൻ പ്ലാന്റ് നിർമ്മാണവുമായി തെരഞ്ഞെടുത്തു. ഇന്നലെ തന്നെ ഭരണസമിതിയും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ഭരണസമിതിയും ചേർന്ന് അംഗീകരിച്ചു. ഇന്ന് രാവിലെ വർക്ക് ഓർഡർ കൊടുത്തു. അത്രയും പെട്ടെന്ന് തന്നെ അവർ നാളെ തന്നെ വർക്ക് ചെയ്യും. 7 ബഹുമാനപ്പെട്ട തദ്ദേശ വകുപ്പ് മന്ത്രി MV ഗോവിന്ദൻ മാസ്റ്റർ ഇതിന്റെ തറക്കല്ലിടാൻ സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇതിന്റെ തറക്കല്ലിടൽ ചടങ്ങ് നടത്തും. യോഗത്തിൽ കാസർഗോഡ് വികസന പാക്കേജ് സ്പെഷ്യൽ ഓഫീസർ EP രാജ്മോഹൻ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി PE നന്ദകുമാർ, ഫിനാൻസ് ഓഫീസർ K സതീശൻ, DIC ജനറൽ മാനേജർ ഇൻചാർജ് K സജിത് കുമാർ എന്നിവരും സന്നിഹിതരായിരുന്നു. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജറാണ് പദ്ധതിയുടെ നിർവഹണ ഉദ്യോഗസ്ഥൻ. ചട്ടഞ്ചാൽ വ്യവസായ പാർക്കിലെ ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള 50 സെന്റ് സ്ഥലത്താണ് പ്ലാന്റ് സ്ഥാപിക്കുന്നത്.